കൊച്ചി മെട്രോയുടെ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെന്ന് ഇ ശ്രീധരൻ. നിരക്ക് കുറയ്ക്കുന്നത് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുമെന്ന് നേരത്തെ താൻ പറഞ്ഞതാണ്. യാത്രക്കാരുടെ കുറവ് മെട്രോയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതോടെ പരിഹരിക്കപ്പെടുമെന്നും ഇ ശ്രീധരൻ കൊച്ചിയിൽ പറഞ്ഞു. സ്വപ്നതുല്യമായിരുന്നു കൊച്ചി മെട്രോയുടെ തുടക്കം. ഉദ്ഘാടന ദിനം മുതൽ ആയിരങ്ങൾ മെട്രോ യാത്രയ്ക്കായി എത്തി. വാരാന്ത്യങ്ങളിൽ വൻ തിരക്ക്. പക്ഷെ മാസമൊന്നു കഴിഞ്ഞപ്പോൾ ചിത്രം മാറി. പ്രവൃത്തി ദിനങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. കൂടിയ ടിക്കറ്റ് നിരക്ക് മെട്രോയിൽ നിന്ന് അകറ്റുന്നെന്നാണ് യാത്രക്കാരുടെ അഭിപ്രായം. തനിക്കും അതേ അഭിപ്രായമെന്ന് ഇ ശ്രീധരൻ. എന്റെ അഭിപ്രായം മാധ്യമങ്ങൾക്ക് തന്നെ ചാർജ് കുറച്ച് ജാസ്തിയാണ് കുറയ്ക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മെട്രോയിലെ ആദ്യ യാത്ര ചെയ്യുന്നതിനപ്പുറം സ്ഥിരം ഗതാഗത മാർഗമായി പലരും ഇപ്പോഴും മെട്രോയെ കാണാൻ തുടങ്ങിയിട്ടില്ല. അതിന് മെട്രോയുടെ കുറഞ്ഞ ദൈർഘ്യവും കാരണമാണ്. എല്ലാ മെട്രോയിലും തുറന്ന ഉടനെ ഒരു ചെറിയ ലെങ്ത്തിൽ തുറക്കുള്ളൂ. എപ്പോഴും യാത്രക്കാർ വളരെ കുറവായിരിക്കും. ഈ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് ഈ നെറ്റ്വർക്ക് സ്പ്രെഡ് ചെയ്താലേ ആൾക്കാർ ജാസ്തി വരുള്ളൂ. എല്ലാ മെട്രോയിലും അനുഭവം ഇതുതന്നെയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കടക്കം മെട്രോ നീട്ടുന്നത് ഉടൻ യാഥാർത്ഥ്യമാവണം. പേട്ട വരെയുള്ള ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നിർമ്മാണ കരാർ നൽകിക്കഴിഞ്ഞു. അതിനുശേഷം തുടർ പ്രവർത്തനങ്ങൾ കെ എം ആർ എൽ ഒറ്റയ്ക്ക് നേതൃത്വം നൽകുമെന്നും മെട്രോമാൻ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.